സഹകരണം തുടങ്ങാനുള്ള ശ്രമങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് ലീഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഈ വിഷയത്തിൽ ഇത് നേരത്തെ തന്നെ സി പി എം ലീഗിനെ അറിയിച്ച വിഷയമാണ് ഇത് ഈ അബ്ദുൾ ഹമീദ് പറഞ്ഞതുപോലെ യു ഡി എഫിൽ ചർച്ച ചെയ്തതാണ് കോൺഗ്രസിനോട് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതല്ലാതെ ഒറ്റയ്ക്ക് ലീഗ് എടുത്ത തീരുമാനമൊന്നുമല്ല അത് ഇപ്പോൾ എം ഹെമഹാസനായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച ആകെയുള്ള കോൺഗ്രസ് നേതാവ് ഹസനാണ് ഹസനും പറയുന്നത് പ്രത്യേക സാഹചര്യത്തിൽ മലപ്പുറത്തെ ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകൾ ഉണ്ട് ലീഗിനാണ് നൂറ്റി അൻപത് സഹകരണ ബാങ്കുകളുണ്ട് അതിൽ ഭൂരിഭാഗവും ലീഗിന്റെ കയ്യിലാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം അപ്പോൾ മലപ്പുറത്തെ പ്രത്യേക സാഹചര്യത്തിലുള്ള തീരുമാനം എന്ന രീതിയിൽ കോൺഗ്രസ് അതിന് അവതരിപ്പിക്കുന്നു പക്ഷേ സി പി എമ്മിന് ഇതിൽ ചില ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിലും നമുക്ക് വ്യക്തതയുണ്ട് ഈ ഈ പി അബ്ദുൽ ഹമീദ് എന്നുള്ളത് വള്ളിക്കുന്ന എം എൽ എ ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അവിടെ പതിനഞ്ച് വർഷമായി അവിടുത്തെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് പ്രധാന സഹകാരിയാണ് പക്ഷെ അതേപോലെ തന്നെ സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ വലിയ പ്രധാനപ്പെട്ട സഹകാരികളൊക്കെ ഉള്ള സ്ഥലമാണ് മലപ്പുറം ജില്ല അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ലീഗിലേക്ക് പോകുന്നു എന്നതിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം ലീഗിനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ എ ആർ നഗർ തട്ടിപ്പ് വിഷയം നിലനിൽക്കുന്നു നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഒരു ദിവസം സുരേഷ് ഗോപി വാർത്താ സമ്മേളനം നടത്തുന്ന കരുവന്നൂർ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അടുത്തത് മലപ്പുറത്തേക്ക് പോകുമെന്ന് അപ്പോൾ മലപ്പുറത്തേക്ക് പോകുമെന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കല്ല അങ്ങനെയൊരു ഉദ്ദേശമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം പ്രത്യേക സാഹചര്യം അവർ മുൻകൂട്ടി കാണുന്നു അപ്പോൾ ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന് കോൺഗ്രസിനും അറിയാം സി പി എമ്മിനും അറിയാം ലീഗിനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ആ പ്രത്യേക സാഹചര്യത്തിലുള്ള സഹകരണമായിട്ട് അതിനെ കാണാൻ കാണേണ്ടി വരും അത് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ശ്രമത്തെ ഒരുമിച്ച് ഒരുമിച്ചെതിർക്കുന്നു എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് ആ രൂപത്തിൽ അവതരിപ്പിക്കും അതേസമയം ഈ പറയുന്ന തട്ടിപ്പ് നടക്കുന്നുണ്ട് ആ തട്ടിപ്പ് പുറത്ത് വരരുത് എന്ന് തന്നെയാണ് ഉദ്ദേശം ആ രൂപത്തിലുള്ള സഹകരണം പക്ഷെ അപ്പോഴും സി പി എം ഒരു ഒന്ന് നീട്ടിയെറിഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റിയാറിലൊക്കെ പിണറായി വിജയൻ സഹകരണ ആയിരിക്കുമ്പോൾ സംസ്ഥാന സഹകരണ ബാങ്ക് ഭരണസമിതിയിൽ അംഗമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ സി പി എമ്മിൻ്റെ രണ്ട് പ്രതികരങ്ങൾ ഒന്ന് മുഖ്യമന്ത്രിയുടേത് ഒന്ന് എൽ ഡി എഫ് കൺവീനറുടേതാണ് പലസ്തീൻ റാലിക്ക് വരുന്നതിൽ നിന്ന് കോൺഗ്രസ് ലീഗിനെ തടഞ്ഞു എന്ന് മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ സമ്മതം വാങ്ങേണ്ട ഗതികേടെ ലീഗിനില്ല എന്ന ഇ പി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് യു ഡി എഫിലും ലീഗിലും പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കുക പല വിഷയങ്ങളും ഇതുപോലെ ലീഗ് പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസിൽ നിന്ന് പ്രതികരണം വേണ്ട രീതിയിൽ ഉണ്ടായിട്ടില്ല നമ്മൾ അല്ല കോൺഗ്രസും ലീഗും ലീഗിന് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാണല്ലേ അതിൽ ഞാൻ പറയുന്നത് ലീഗിനെ സംബന്ധിച്ച് തന്നെ പല വിഷയങ്ങളിലും കോൺഗ്രസ് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട് അതേസമയം ആ പ്രതികരണം സി പി എമ്മിന്റെ ഭാഗത്ത് വളരെ വേഗത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു കാര്യം കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യമുണ്ട് മാത്രമല്ല ലീഗിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾക്ക് പിന്നിൽ കോൺഗ്രസിന് മലപ്പുറത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ മലപ്പുറത്തെ കോൺഗ്രസ്സിലെ പ്രശ്നങ്ങളിലൊക്കെ അതിശക്തമായ പ്രതി വ്യക്തിയാണ് ഈ അബ്ദുൾ ഹമീദ് എന്ന വ്യക്തി തന്നെ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ സഹകരണം ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹത്തിന് കുറെയൊക്കെ കുറെയൊക്കെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ ന്യൂനപക്ഷത്തെ സഹകരി സഹകരിപ്പിക്കാൻ അല്ല അല്ലെങ്കിൽ അവരുടെ പിന്തുണ നേടാൻ പല വിഷയങ്ങൾ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് സമസ്തയിൽ പിന്നിപ്പുണ്ടാക്കാൻ പറ്റിയ അപ്പോൾ പതുക്കെ അത് ലീഗിലേക്ക് കൂടി എത്തിക്കുക അല്ലെങ്കിൽ ലീഗിൽ തന്നെ ഈ പറഞ്ഞ മാതിരി രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭാഗത്തെയെങ്കിലും കൂടെ കൂട്ടുക എന്ന ഉദ്ദേശമൊക്കെ ഇതിൽ ഉണ്ട് നേരത്തെ ഉണ്ണിപാർശൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ദേശീയ സാഹചര്യം അത് പ്രധാനമാണ് ലീഗിനെ സംബന്ധിച്ച് ദേശീയ സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അല്ലാതെ മറ്റു പാർട്ടിയുമായി സഹകരിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമായിരിക്കും ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകില്ല പക്ഷേ പറ്റാവുന്ന മേഖലകളിൽ ഈ സഹകരണം തുടരും